എടിഎം കൊള്ള നടത്തിയ ശേഷം കണ്ടെയ്നർ ലോറിയിലേക്ക് കാർ ഓടിച്ചു കയറ്റിയ ശേഷം രക്ഷപ്പെടുന്നതാണ് ഹരിയാന കൊള്ള സംഘത്തിന്റെ പതിവ് രീതി. ഹൊസൂരിലും ബംഗളൂരുവിലും ഈ വർഷം സമാന രീതിയിൽ തന്നെ എടിഎം കൊള്ള നടന്നിട്ടുണ്ട്. അതും ഈ സംഘത്തിന് നേരെയാണ് വിരൽ ചൂണ്ടുന്നത്. എന്നാൽ ഇന്ന് തൃശൂരിൽ കൊള്ള നടത്തിയ ശേഷം രക്ഷപ്പെടുകയായിരുന്ന സംഘത്തിന് നാമക്കലിൽ വെച്ച് കണ്ടെയ്നർ അപകടത്തിൽ പെട്ടത് പണിയായി. ഈ വർഷം സമാന രീതിയിൽ ഹൊസൂരിലും ബംഗളൂരുവിലും എടിഎം കൊള്ള നടന്നിട്ടുണ്ട്. തമിഴ്നാട്ടിലെ അതിർത്തിക്കപ്പുറത്തുള്ള ഹൊസൂരിൽ മറ്റൊരു എടിഎം കൊള്ളയടിച്ച മണിക്കൂറുകൾക്ക് ശേഷമാണ് ബംഗളൂരുവിലെ കൊള്ള നടത്തിയത്. അതേ ദിവസം നഗരത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ നിന്ന് മറ്റു രണ്ട് എടിഎം കവർച്ചകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മോഷ്ടാക്കൾ ബെഡ്ഷീറ്റ് ഉപയോഗിച്ച് മുഖം മറയ്ക്കുകയും ഗ്യാസ് കട്ടർ ഉപയോഗിച്ച യന്ത്രം ബലമായി തുറന്ന് അതിലെ സാധനങ്ങൾ മോഷ്ടിക്കുകയുമായിരുന്നു. സിസിടിവി ക്യാമറകളിൽ കറുത്ത പെയിന്റ് അടിക്കുകയും ചെയ്തിരുന്നു. തൃശൂരിൽ ഇന്ന് നടന്ന കൊള്ളയും സമാന രീതിയിലായിരുന്നു. തൃശൂർ നഗരത്തിലെ 3 വ്യത്യസ്ത പോലീസ് സ്റ്റേഷനുകളുടെ പരിധിയിൽ വരുന്ന ഷൊർണൂർ റോഡ്, കോലഴി, മാപ്രാണം എന്നിവിടങ്ങളിലെ എടിഎം മെഷീനുകൾ തകർത്താണ് 68 ലക്ഷം രൂപ 6-അംഗ സംഘം കവർന്നത്. പോലീസ് അന്വേഷണം തുടങ്ങുമ്പോൾ തന്നെ ആശയക്കുഴപ്പം സൃഷ്ടിക്കാനും അതിനിടയിൽ സംസ്ഥാനം വിടാനുമായിരുന്നു സംഘം പദ്ധതിയിട്ടത്. ഹരിയാനയിലെ നൂഹ് ജില്ലയിൽ നിന്നുള്ളവരാണ് പ്രതികൾ. സ്ഥിരമായി എടിഎമ്മുകൾ കൊള്ളയടിക്കുന്നതാണ് സംഘത്തിന്റെ രീതി. എടിഎമ്മുകൾ മാത്രം കവർച്ച നടത്തുന്ന പ്രൊഫഷണൽ സംഘമാണിവരെന്ന് പോലീസ് പറഞ്ഞു. ഗ്യാസ് കട്ടർ ഉപയോഗിച്ച എടിഎം മെഷീൻ തകർത്ത് പണം കൊള്ളയടിക്കുന്നതാണ് ഇവരുടെ പതിവ്. കവർച്ചയ്ക്ക് പ്രത്യേക പരിശീലനവും സംഘം നേടിയിട്ടുണ്ട്. കണ്ടെയ്നർ ലോറിയിൽ തന്നെയാണ് ഇവർ മുമ്പും കൊള്ള നടത്തി രക്ഷപ്പെട്ടിരുന്നത്. കാറിലെത്തി കൊള്ള നടത്തി പിന്നീട് പണവുമായി കാർ കണ്ടെയ്നർ ലോറിയിലേക്ക് ഓടിച്ചു കയറ്റി രക്ഷപ്പെടുന്നതായിരുന്നു ഇവരുടെ പതിവ്. എന്നാൽ ഇന്ന് തൃശൂരിൽ കൊള്ള നടത്തി രക്ഷപ്പെടുന്നതിനിടെ നാമക്കലിൽ കണ്ടെയ്നർ ലോറി മറ്റൊരു വാഹനത്തെ ഇടിച്ചത് ഇവരുടെ കണക്ക് കൂട്ടൽ തെറ്റിച്ചു. വിദഗ്ധമായ ആസൂത്രണത്തോടെയാണ് പ്രതികൾ തൃശൂരിലെ 3 എടിഎമ്മുകളിൽ നിന്ന് പണം കവർന്നത്. കൊള്ള നടത്താൻ പുലർച്ചെയാണിവർ തിരഞ്ഞെടുത്തത് എന്നതും വലിയ ആസൂത്രണമാണ് സംഘം നടത്തിയത് എന്ന് വ്യക്തമാക്കുന്നു. ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് അതിവേഗമായിരുന്നു കവർച്ച. പോലീസ് എത്തുന്നതിന് മുൻപ് 10 മിനിറ്റിനുള്ളിൽ പണമെടുത്ത് അടുത്ത എടിഎം ലക്ഷ്യമാക്കി നീങ്ങുകയും അടുത്ത 2 എടിഎമ്മുകളിലും ഇതേ പ്രക്രിയ ആവർത്തിക്കുകയും ചെയ്ത ശേഷമാണ് കാർ കണ്ടെയ്നർ ലോറിയിലേക്ക് ഓടിച്ചു കയറ്റി പ്രതികൾ രക്ഷപ്പെട്ടത്. SK ലോജിസ്റ്റിക്സ് എന്ന കമ്പനിയുടെ കണ്ടെയ്നർ ലോറിയാണ് പ്രതികൾ രക്ഷപ്പെടാൻ ഉപയോഗിച്ചത്. ഈ ലോറി മോഷ്ടിച്ചതാണെന്ന സംശയവും ഉയർന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.